ആ പൊന്നു മോനിങ്ങനെ വാപ്പ എന്ന് വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങുകയാണ്. ഉപ്പയെ തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. ഒരു വർഷവും നാല് മാസവും കഴിഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആരോ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഇബ്രാഹിമിന് തീരെ അസുഖമില്ല, നിങ്ങളോട് വേഗം വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, റസൂലുള്ള ചെന്ന് നോക്കുമ്പോ ഇബ്രാഹിം അവിടുന്ന് പ്രിയപ്പെട്ട നബിയുടെ പൊന്നുമോൻ ഇങ്ങനെ അവസാന ശ്വാസം ഇങ്ങനെ വലിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ റസൂലുള്ളയുടെ കണ്ണു നിന്ന് കണ്ണുനീർ ഒലിച്ചു വീഴുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിച്ച പ്രവാചകൻ അപ്പോഴൊന്നും കരയാത്ത നബിയുടെ കണ്ണു നിന്ന് കണ്ണുനീര് കണ്ടപ്പോട് സ്വഹാബത്ത് ചോദിച്ചു, അത്തബക്കിയ റസൂലല്ലാ, നിങ്ങൾ കരയുകയാണോ നബിയേ? അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, സുഹാബ, ഹാദിഹി ദുമുഉ റഹ്മത്തി, ഇതെന്റെ കരുണയുടെ കണ്ണുനീരാണ്, ഇതെന്റെ കരുണയുടെ കണ്ണുനീരാണെന്ന് അവിടുന്ന് പറയുകയാണ്. സ്വന്തം മകൻ പോലും കപ്പലിൽ കയറാൻ നേരത്ത് പോലും നൂഹ് നബി പറഞ്ഞു, മോനെ, കപ്പലിലേക്കൊന്ന് കയറി വരണം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, വേണ്ട, അവർ നിങ്ങളെ മതത്തിന്റെ പുറത്താണുള്ളത് എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നുണ്ട്. ചാവുകടലിന്റെ മുമ്പിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അവിടുന്ന് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ, ഇന്നാല മുദറഖൂൻ, അനുയായികൾ പറഞ്ഞു, നബിയെ, നമ്മളിതാ പിടിക്കപ്പെടാൻ പോവുകയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ അപ്പുറത്ത് കടലാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് വിട്ടുകിടക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോഴും മൂസാ നബി പറഞ്ഞൊരു വർത്തമാനമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വല്ലാത്തൊരു വർത്തമാനമാണ് മൂസാ നബി പറഞ്ഞത്. എന്ത് പ്രയാസം വരുമ്പോഴും, എന്ത് വല്ലാത്ത ബുദ്ധിമുട്ട് വരുമ്പോഴും അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചവർ, അവർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത്. പക്ഷെ അവരൊന്നും തളർന്നിട്ടില്ല. കോവിഡ്-19 വല്ലാത്ത പ്രയാസത്തിലാണ്, നമ്മളെല്ലാവരും അതിൻ്റെ പ്രയാസത്തിലാണ്. പക്ഷെ നമ്മൾ കരുതരുത് ഇത് ഒരു ലോകാവസാനത്തിലേക്കുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാം തകർന്നു പോയി. ഇല്ല, ഒന്നും തകർന്നിട്ടില്ല. നമ്മൾ എടുക്കേണ്ട, പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നുയരുക. ആളുകൾ വരെ കളിയാക്കിയിരുന്നു അത്ര ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. ഇബ്രാഹിമേ, നിങ്ങൾ എന്താണ്, ഇത്ര പ്രായമായിട്ടും നിങ്ങൾക്ക് മക്കളില്ലല്ലോ. ഇബ്രാഹിം നബി ആളുകളുടെ ഇടയിൽ വഷളാകുമായിരുന്നു അത്രേ. റബ്ബിനോട് ഇങ്ങനെ കരഞ്ഞു ദുആ ചെയ്യുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. റബ്ബി ഹബിലീ മിനസ് സ്വാലിഹീൻ, ഇബ്രാഹിം നബി ദുആ ചെയ്തു, പടച്ചോൻ, എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ തരണേ അല്ലാ. വർഷങ്ങളോളം ദുആ ചെയ്ത് അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുക്കുകയാണ്. ചെറിയ കുട്ടിയായ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഈ പൊന്നുമോനി വാപ്പയോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. വാപ്പ, നിങ്ങൾ എന്നെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഉമ്മയോട് ഈ കാര്യം നിങ്ങൾ പറയരുത്. ഉമ്മയോട് നല്ല വസ്ത്രം ധരിപ്പിച്ച് തരാൻ പറയുകയാണ്. പൊന്നുമോനെ കൂട്ടി ഒരു പരിപാടിക്ക് പോവാണെന്ന് പറഞ്ഞ് വാപ്പയും മോനും കൂടെ ഇറങ്ങുകയാണ്. ആ സമയത്ത് ആ പൊന്നുമോൻ വാപ്പയോട് പറഞ്ഞു, വാപ്പ, ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാൻ, എൻ്റെ കൈകൾ നിങ്ങൾ കെട്ടിവെക്കണം മറക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ കൈകടൻ നിങ്ങളെ പിടപിടാ വിറക്കുമല്ലോ. പിന്നെ പറഞ്ഞു, എന്നെ ഭൂമിയിലോട്ട് താഴ്ത്തി കടത്തണം വാപ്പാ, എന്നെ തിരിച്ച് കടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കറുക്കാൻ കഴിയില്ല, നിങ്ങൾ എന്നോട് കരുണ ചെയ്യും, കാരണം നിങ്ങൾ എൻ്റെ ഉപ്പയാണല്ലോ എന്നും ഈ പൊന്നുമോനവിടുന്ന് വാപ്പയോട് പറഞ്ഞു കൊടുക്കാൻ. അള്ളാഹുവേ, ഇങ്ങനെ അറുക്കാൻ കഴിയുമ്പോൾ, കത്തിയെടുത്ത് അറുക്കാൻ വെക്കുമ്പോൾ അറുക്കാൻ കഴിയുന്നില്ല. ജിബ്രീൽ വന്നിട്ട് വന്നിട്ട് പറഞ്ഞു, യാ നബിയേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമേ, എല്ലാവരും അത്ഭുതപ്പെടുകയാണ്, ആകാശലോകത്തുള്ളവർ മുഴുവനും അത്ഭുതപ്പെടുകയാണ്, ഇതെന്തൊരു വല്ലാത്ത പടച്ചവനുള്ള വഴിപ്പെടലാണ്. അതിനുശേഷം ഒരുപാട് പ്രയാസങ്ങളാണ്, ത്യാഗങ്ങളാണ്, ഭക്ഷണം പോലുമില്ല. ഭക്ഷണം പോലും കഴിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രവാചകൻ. كان رسول الله صلى الله عليه وسلم يأكل أوراق الشجر മരത്തിന്റെ ഇലകൾ തിന്ന ദിവസം വരെ എൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട് മരത്തിന്റെ ഇലകൾ. അപ്പോഴാണ് ഖദീജ ബീവിയെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഖദീജ,
നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോക്കോ, നിങ്ങൾ പണമുള്ളവളാണല്ലോ. ഉടനെ പറഞ്ഞു, നബിയെ അങ്ങനെ നിങ്ങൾ പറയരുത്. ഞാൻ നിങ്ങളോടുകൂടെ കിടന്നു വന്നതിന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കരിമ ചൊല്ലാൻ വേണ്ടിയാണ് നബിയെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു എല്ലാവർക്കും ഖൈറിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രയാസ പ്രതിസന്ധിയിൽ നിന്ന് ഖൈറായ ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എത്ര കാലമാണോ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്, അത്ര കാലം ആഫയത്തുള്ള ദീർഘായസോടുകൂടി ജീവിക്കാനും ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് ലോകത്തുനിന്ന് വിട പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആദം നബി അലൈഹിസ്സലാം ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയത് മുതൽ ദുഃഖവും സന്തോഷവും പ്രയാസവും ആനന്ദകരവും എല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടതും കൂടെയാണ്. വെറും സന്തോഷം മാത്രം അല്ലെങ്കിൽ വെറും ദുഃഖം മാത്രം എന്നിങ്ങനെയല്ലാതെ എല്ലാം ഒരു മനുഷ്യൻ അനുഭവിച്ചറിയേണ്ടതുണ്ട്. ലോകത്ത് ഇന്ന് നമ്മൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. എല്ലാവരും വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം ഭീതിയിലാണ്. ലോകത്തിലെ എല്ലാവർക്കും വല്ലാത്ത പേടിയായിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഇവിടെയാണ് പ്രവാചകന്മാർ അനുഭവിച്ച ത്യാഗവും അവരനുഭവിച്ച പ്രയാസത്തിൻ്റെ അരികിലൂടെ പോലും നമ്മൾ അനുഭവിച്ചതിൻ്റെ അത്ര എത്തുന്നില്ല. നമ്മളെവിടെയാണ് ത്യാഗം അനുഭവിച്ചിട്ടുള്ളത്, നമ്മളെവിടെയാണ് പ്രയാസം അനുഭവിച്ചിട്ടുള്ളത്? നമുക്ക് ചരിത്രങ്ങളെ പരിശോധിച്ചു നോക്കാം. മഹാനായ നൂഹ് നബി അലൈഹി സ്സലാം 950 വർഷത്തോളം അവിടുന്ന് പ്രബോധനം ചെയ്തു. 950 വർഷം പ്രബോധനം ചെയ്തിട്ട് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് അവിടുന്ന് ഇസ്ലാം സ്വീകരിച്ചത്. സ്വന്തം മകൻ പോലും കപ്പലിൽ കയറാൻ നേരത്ത് പോലും നൂഹ് നബി പറഞ്ഞു, മോനെ കപ്പലിലേക്കൊന്ന് കയറി വരണം. ജിബ്രീൽ അലൈഹി സ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ വേണ്ട, അവർ നിങ്ങളെ മതത്തിൻ്റെ പുറത്താണുള്ളത് എന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്സലാമിനോട് അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്സലാം എന്ന് പറയുന്നുണ്ട്. അവരൊക്കെ ത്യാഗം അനുഭവിച്ചു, പ്രയാസം അനുഭവിച്ചു. ഇനി നമുക്ക് വളരെ കുറച്ച് പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ നമ്മൾ കണ്ണോടിച്ചു പോവുകയാണ്. ഇനി നമുക്ക് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്സലാമിൻ്റെ ചരിത്രം നോക്കാം. മഹാനായ മൂസാ നബി അലൈഹി സ്സലാമിൻ്റെ ചരിത്രത്തിൽ പറയുകയാണ്, ഫറോ പിന്നാലെ ഓടി വരികയാണ് മൂസാ നബി അലൈഹി സ്സലാമയും സംഘത്തെയും പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നാലെ ഓടി വരുമ്പോൾ ഇവരവിടെ കാണുമ്പോൾ ഇവർ ഓടിയെത്തിയിട്ട് ചാവുകടലിൻ്റെ മുമ്പിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അവിടുന്ന് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ ഇന്നാലെ മുദറഖൂൻ. അവിടുന്ന് മൂസാ നബിയോട് അവിടെ അനുയായികൾ പറഞ്ഞു, നബിയെ നമ്മളിതാ പിടിക്കപ്പെടാൻ പോവുകയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കിടക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ അപ്പുറത്ത് കടലാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് വിട്ടുകിടക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോഴും മൂസാ നബി പറഞ്ഞൊരു വർത്തമാനമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വല്ലാത്തൊരു വർത്തമാനമാണ് മൂസാ നബി പറഞ്ഞത്. എന്ത് പ്രയാസം വരുമ്പോഴും എന്ത് വല്ലാത്ത ബുദ്ധിമുട്ട് വരുമ്പോഴും എൻ്റെ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തും, എന്നോടുകൂടെയാണ്, നമ്മളോടുകൂടെയാണ് റബ്ബുള്ളത്, റബ്ബ് രക്ഷപ്പെടുത്തും. ഇത്ര വലിയ പ്രയാസമാണ്. നേരെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ കടൽ കാണാണ്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? ബാക്കിൽ ശത്രുക്കൾ ചേറിപ്പാഞ്ഞ് കടന്നു വരിക. അപ്പോഴും പറഞ്ഞു, റബ്ബ് അല്ലാഹു നമ്മളെ സഹായിക്കും, പേടിക്കേണ്ട കൂട്ടരെ, അള്ളാഹു നമ്മളെ സഹായിക്കും. നൂഹ് നബിയും മൂസാ നബിയും പ്രയാസം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ അവർ മടങ്ങിപ്പോയത് ഇലല്ലാ അള്ളാഹുവിലേക്കാണ്. ഇനിയോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്രയോ വർഷം റബ്ബിനോട് ദുആ ചെയ്തു. ആളുകൾ വരെ കളിയാക്കിയിരുന്നു അത്ര ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. ഇബ്രാഹിമേ, നിങ്ങൾ എന്താണ്, ഇത്ര പ്രായമായിട്ടും നിങ്ങൾക്ക് മക്കളില്ലല്ലോ. ഇബ്രാഹിം നബി ആളുകളുടെ ഇടയിൽ വഷളാകുമായിരുന്നു അത്രേ. റബ്ബിനോട് ഇങ്ങനെ കരഞ്ഞു ദുആ ചെയ്യുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, റബ്ബി ഹബിലീ മിനസ് സാലിഹീൻ. ഇബ്രാഹിം നബി ദുആ ചെയ്തു, പടച്ചോൻ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ തരണേ അല്ലാ. വർഷങ്ങളോളം ദുആ ചെയ്ത് അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുക്കുകയാണ്. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, അല്ലാഹു ഒരു പൊന്നുമോനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആ മകൻ ഇങ്ങനെ വളരുകയാണ്. മകന്റെ പേര് ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. ആ മകൻ ഇങ്ങനെ സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ വളരുമ്പോൾ വാപ്പാ എന്ന് വിളിച്ചു തുടങ്ങാറാകുന്ന സമയത്ത് മഹാമാനപ്പെട്ട ഒരു സ്വപ്നം കാണുകയാണ്.
ഒരുവട്ടം കണ്ടോ, രണ്ടു വട്ടം കണ്ടോ, മൂന്ന് വട്ടം കണ്ടോ, മനസ്സിലായി ഇത് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ളതല്ല, ഇത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സ്വപ്നമാണ്. അവിടുന്ന് പൊന്നുമോനോട് പറഞ്ഞു, കാലയാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക, പൊന്നുമോനെ നിന്നെ അറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വപ്നം കാണുകയാണ്. ഫന്നുർ മാദാ തറ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചെറിയ പൊന്നുമോനാൻ, ചെറിയ മോനാൻ. അവിടുന്ന് വാപ്പയോട് പറഞ്ഞു, വാപ്പ, കാലയാ ബത്തി ഫൽമാ തുമർ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്തോ വാപ്പ, പ്രശ്നമില്ല. ചെറിയ കുട്ടിയായ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഇഫ്അൽമാ തുഅമർ, ഇഷ്ടമുള്ളത് ചെയ്യൂ വാപ്പ. എന്നിട്ട് ആ ചെറിയ കുട്ടി പറഞ്ഞ വർത്തമാനമാണ് വല്ലാത്തൊരു വർത്തമാനം, സത്തജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ, എന്നെ നിങ്ങൾക്ക് ക്ഷമയുള്ളവരുടെ കൂട്ടത്തിലെത്തിക്കാം, എന്നെ നിങ്ങൾക്ക് ക്ഷമയുള്ളവരുടെ കൂട്ടത്തിലെത്തിക്കാം എന്ന് പറയുകയാണ്. വാപ്പ പോലും വല്ലാത്ത അത്ഭുതപ്പെടുകയാണ്. അല്ലാഹുവേ, ആ ചെറിയ കുട്ടി പറഞ്ഞു, വാപ്പ നിങ്ങൾ ഇഷ്ടമുള്ളത് ഫൽമാ തുഅമർ, നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ ചെയ്തോ. സത്തജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ, നിങ്ങൾക്ക് എന്നെ ക്ഷമയുള്ളവരുടെ കൂട്ടത്തിലെത്തിക്കാമെന്ന് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വാപ്പയോട് പറയുകയാണ്. വാപ്പ അറുക്കാൻ കൊണ്ടുപോവാൻ ഈ പൊന്നുമോനി വാപ്പയോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. വാപ്പ, നിങ്ങൾ എന്നെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഉമ്മയോട് ഈ കാര്യം നിങ്ങൾ പറയരുത്, ഉമ്മയോട് നല്ല വസ്ത്രം ധരിപ്പിച്ച് തരാൻ പറയുകയാണ്. പൊന്നുമോനെ കൂട്ടി ഒരു പരിപാടിക്ക് പോവാണ് പറഞ്ഞ് വാപ്പയും മോനും കൂടെ ഇറങ്ങുകയാണ്. ആ സമയത്ത് ആ പൊന്നുമോൻ വാപ്പയോട് പറഞ്ഞു, വാപ്പ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാൻ, എൻ്റെ കൈകൾ നിങ്ങൾ കെട്ടിവെക്കണം മറക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ കൈകടം നിങ്ങളെ പിടപിടാ വിറക്കുമല്ലോ. പിന്നെ പറഞ്ഞു, എന്നെ ഭൂമിയിലോട്ട് താഴ്ത്തി കിടത്തണം വാപ്പാ, എന്നെ തിരിച്ച് കിടത്തി കഴിഞ്ഞാൽ നിങ്ങൾ കറുക്കാൻ കഴിയില്ല, നിങ്ങൾ എന്നോട് കരുണ ചെയ്യും, കാരണം നിങ്ങൾ എൻ്റെ ഉപ്പയാണല്ലോ എന്നും ഈ പൊന്നുമോനവിടുന്ന് വാപ്പയോട് പറഞ്ഞു കൊടുക്കാൻ. അള്ളാഹുവേ, ഇങ്ങനെ അറുക്കാൻ കഴിയുമ്പോൾ, കത്തിയെടുത്ത് അറുക്കാൻ വെക്കുമ്പോൾ അറുക്കാൻ കഴിയുന്നില്ല. ജിബ്രീൽ വന്നിട്ട് വന്നിട്ട് പറഞ്ഞു, യാ നബിയേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമേ, എല്ലാവരും അത്ഭുതപ്പെടുകയാണ്, ആകാശലോകത്തുള്ളവർ മുഴുവനും അത്ഭുതപ്പെടുകയാണ്, ഇതെന്തൊരു വല്ലാത്ത പടച്ചവനുള്ള വഴിപ്പെടലാണ്. കാരണം എന്തൊക്കെ പ്രയാസം സഹിച്ചിട്ടുണ്ട്, തീകുണ്ടാരത്തിൽ എറിഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, അപ്പോഴും മടങ്ങിയത് അല്ലാഹുവിലേക്കാണ്, പടച്ച റബ്ബിലേക്കാണ്, അല്ലാഹുവിലേക്കാണ് അവരൊക്കെ മടങ്ങിപ്പോയിട്ടുള്ളത്. അവിടെയാണ് നമ്മുടെ ജീവിതം കിടക്കുന്നത്. എല്ലാവരും മഹാന്മാരും മുഴുവനും അങ്ങനെയാണ്. നൂഹ് നബിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞു. അവസാനം നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. ആ ലോകത്തിൻ്റെ ഗുരു അവിടുന്ന് കാണിപ്പിച്ചു തന്ന മാതൃകകൾ എങ്ങനെയാണ്? അവിടുന്ന് പറഞ്ഞു, അശദ്ദുന്നാസി ബലാ അൻഅൽഅംബിയാ, ജനങ്ങളിൽ ഏറ്റവും പരീക്ഷണം നേരിട്ടത് അത് അമ്പിയാക്കളാണെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കളാണത്ര, അള്ളാഹുക്ക് വേണ്ടി ജീവിച്ചവർ, അവർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത്. പക്ഷെ അവരൊന്നും തളർന്നിട്ടില്ല. COVID-19 വല്ലാത്ത പ്രയാസത്തിലാണ്, നമ്മളെല്ലാവരും അതിൻ്റെ പ്രയാസത്തിലാണ്. പക്ഷെ നമ്മൾ കരുതരുത് ഇത് ഒരു ലോകാവസാനത്തിലേക്കുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാം തകർന്നു പോയി. ഇല്ല, ഒന്നും തകർന്നിട്ടില്ല. നമ്മൾ എടുക്കേണ്ട, പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നുയരുക. ഒന്നും നമ്മളെ തടസ്സമാവരുത്. നമ്മൾ പാലിക്കേണ്ട ഗവൺമെൻറ് നമ്മളോട് പറഞ്ഞ നിയമങ്ങൾ മുഴുവനും പാലിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട പ്രവാചകൻ, നമ്മൾ ഈ ചെറിയ പരീക്ഷണം വന്നപ്പോഴത്തേക്കും നമ്മൾ തകർന്നു പോവുകയാണെങ്കിൽ മുത്തുനബി എന്ന് തകരേണ്ടതാണ്. അള്ളാഹുവേ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ വാപ്പയില്ലാതെ ജനിച്ചു. കാന റസൂലുള്ളാഹി യതീമ, മുത്തുനബി യതീമാണ്. പിന്നെയോ കുറച്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ, 7-9 വയസ്സായപ്പോൾ ഉമ്മ നഷ്ടപ്പെട്ടു, മാതാപിതാക്കളെ രണ്ടുപേരും നഷ്ടപ്പെട്ടു. ഒരു ചെറിയ പൊന്നുമോൻ, ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട ഒരു ചെറിയ ബാല്യൻ. അങ്ങനെ പ്രവാചകൻ പിന്നെയും അവിടുന്ന് ജീവിച്ചല്ലോ, മുത്തുനബി ജീവിച്ചല്ലോ. അള്ളാഹുവേ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട മനുഷ്യരുണ്ടെങ്കിൽ അത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടു. പിന്നെ പട്ടിണിയുടെ കാലഘട്ടമാണ്. ഇസ്ലാം ജീവിതത്തിലേക്ക് അവിടുന്ന് നുബുവത്തിന് ലഭിക്കുന്ന സമയത്ത് അതിനുശേഷം ഒരുപാട് പ്രയാസങ്ങളാണ്, ത്യാഗങ്ങളാണ്, ഭക്ഷണം പോലുമില്ല. ഭക്ഷണം പോലും കഴിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രവാചകൻ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅക്കുലു ഔറാഖശ്ശജരീ, മരത്തിന്റെ ഇലകൾ തിന്ന ദിവസം വരെ എൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട് മരത്തിന്റെ ഇലകൾ. അപ്പോഴാണ് ഖദീജ ബീവിയെ നോക്കിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഖദീജ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോക്കോ, നിങ്ങൾ പണമുള്ളവളാണല്ലോ. ഉടന്ന് പറഞ്ഞു, നബിയെ അങ്ങനെ നിങ്ങൾ പറയരുത്, ഞാൻ നിങ്ങളോടുകൂടെ കിടന്നു വന്നതിന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കരിമ ചൊല്ലാൻ വേണ്ടിയാണ് നബിയെ. മരത്തിന്റെ ഇലകൾ നിന്നു, പട്ടിണി അനുഭവിച്ചു, ചെറുപ്പത്തിലെ ഉമ്മയും ബാപ്പയും നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞ് പൗരത്വം നഷ്ടപ്പെടുകയാണ്. കുറച്ച് മുന്നേ ഈ COVID-19 മുന്നേ നമ്മൾ അനുഭവിച്ചു, നമ്മൾ ഒരുപാട് സമരം നടത്തി, മുത്തനബിയുടെ പൗരത്വം നഷ്ടപ്പെടുത്തി മക്കയിൽ നിന്ന് കരഞ്ഞ റസൂലുള്ള മദീനയിലേക്ക് പോവുകയാണ്. അള്ളാഹുവേ അതിന് മുന്നേ തായിഫിലേക്ക് പോവുകയാണ്. തായിഫുകാർ കല്ലെറിഞ്ഞു. അപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയേ ഇവരെ ഞാൻ ഈ കാണുന്ന മലയെറിഞ്ഞുകൊണ്ട് നശിപ്പിക്കട്ടെ നബിയേ. അവിടുന്ന് പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയോ, അല്ലാഹുമ്മ അഹിദ് ഖൗമീ വഹും ലാ യഅലമൂൻ, റബ്ബേ അവരറിവില്ലാത്തവരാണ്, അവർക്ക് നീ ഹിദായത്ത് നൽകണേ. ജിബ്രീൽ അലൈഹിസ്സലാം പോലും അത്ഭുതപ്പെടുകയാണ്. അള്ളാഹുവേ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്യാഗം അനുഭവിച്ചു. അവസാനം സ്വന്തം നാട് വിട്ടു പോകാൻ പറഞ്ഞു, ഭക്ഷണം കൊടുക്കാതെ വന്നു. ഇതൊക്കെയും അനുഭവിച്ചിട്ട് റബ്ബേ സ്വന്തം നാട് നിന്ന് നാട് വിടുകയാണ്. മദീനയിലേക്ക് കരഞ്ഞുകൊണ്ട് പ്രവാചകൻ നടന്ന് മദീനയോട്ട് പോവുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴും അള്ളാഹുവിന്റെ റസൂലിന്റെ മുഴുവൻ മക്കളും മരണപ്പെടുകയാണ്. ഇല്ലാ ഫാത്തിമ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇല്ലാത്ത എല്ലാവരും നബി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലോകത്തുനിന്ന് വിട പറയുകയാണ്. ഉഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ, സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹ, പച്ചോനെ മുത്തുനബിക്ക് ആദ്യം ജനിച്ചത് മുഴുവൻ പെൺമക്കളാണ്. അവസാനം ഒരു ആൺകുഞ്ഞിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഗർഭിണിയാവുകയാണ്. റഹ്മാനായ റബ്ബേ അവിടുന്ന് ഗർഭിണിയായി ഒരു പൊന്നുമോൻ അവിടുന്ന് ജനിക്കുകയാണ്. അങ്ങനെ പേരിട്ടത് വെല്ലുപ്പാന്റെ പേരാണ്. അവിടുന്ന് പേരിട്ടത് പ്രിയപ്പെട്ടവരെ അവിടുന്ന് പേരിടുകയാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന വെല്ലുപ്പയുടെ പേര് അവിടുന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇടുകയാണ്. അള്ളാഹുവേ വെല്ലുപ്പയുടെ പേരിട്ട് കഴിഞ്ഞു, വെല്ലുപ്പാന്റെ പേരിട്ട് കഴിഞ്ഞു, ആ പൊന്നുമോനിങ്ങനെ വാപ്പ എന്ന് വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങുകയാണ്. ഉപ്പയെ തിരിച്ചറിയാൻ തുടങ്ങുകയാണ്, ഉപ്പയെ തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. ഒരു വർഷവും നാല് മാസവും കഴിഞ്ഞപ്പോൾ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആരോ വന്നിട്ട് പറഞ്ഞു, നബിയേ ഇബ്രാഹിമിന് തീരെ അസുഖമില്ല, നിങ്ങളോട് വേഗം വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ റസൂലുള്ള ചെന്ന് നോക്കുമ്പോ ഇബ്രാഹിം അവിടുന്ന് പ്രിയപ്പെട്ട നബിയുടെ പൊന്നുമോൻ ഇങ്ങനെ അവസാന ശ്വാസം ഇങ്ങനെ വലിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ റസൂലുള്ളയുടെ കണ്ണു നിന്ന് കണ്ണുനീര് ഒലിച്ചു വീഴുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിച്ച പ്രവാചകൻ അപ്പോഴൊന്നും കരയാത്ത നബിയുടെ കണ്ണു നിന്ന് കണ്ണുനീര് കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അത്തബക്കിയ റസൂലല്ലാ, നിങ്ങൾ കരയുകയാണോ നബിയേ? അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, സുഹാബ ഹാദിഹി ദുമുഉ റഹ്മത്തി, ഇതെന്റെ കരുണയുടെ കണ്ണുനീരാണ്, ഇതെന്റെ കരുണയുടെ കണ്ണുനീരാണെന്ന് അവിടുന്ന് പറയുകയാണ്. ഇവിടെയും എത്ര മക്കൾ മുഴുവനും നഷ്ടപ്പെടുകയാണ്. ഒരു വർഷവും നാലു മാസവും പ്രായമുള്ളപ്പോൾ വാപ്പാനെ നോക്കി കളിച്ച് ചിരിക്കാൻ തുടങ്ങിയ പൊന്നുമോനാണ്. അപ്പോഴാണ് അവിടുന്ന് ലോകത്തുനിന്ന് വിട പറയുന്നത്. ഇവിടെയും പ്രവാചകൻ തളർന്നില്ല. പ്രവാചകൻ ജീവിച്ചത് എങ്ങനെയാണ്? പട്ടിണിയിലാണ് മദീനയിൽ പോയിട്ടും. ഹബീബായ നബി എന്ന് പറഞ്ഞാൽ ആരാണ്? വമാർസല്ലാക ഇല്ലാ റഹ്മത്തൽ ലിലാലമീൻ, നബിയെ നിങ്ങൾ കരുണയോടുകൂടെയാണ്, കരുണയായിട്ടല്ലാതെ നിങ്ങളെ ലോകത്തേക്ക് ഞാൻ പടച്ചിട്ടില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ, വിശുദ്ധ ഖുർആൻ അത്രത്തോളം വിശേഷിപ്പിച്ച പ്രവാചകന്റെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രയാസം നേരിട്ട, പക്ഷേ ഇവിടെയൊക്കെ നമുക്കുള്ള പാഠം അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്, പടച്ച റബ്ബിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അള്ളാഹു കരുണയുള്ള ആളാണ് നമ്മളോട്.
എത്ര ചരിത്ര സംഭവങ്ങൾ നമുക്ക് അതിന് പറയാനുണ്ട്. ഒരു ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയോരത്തിലൂടെ പോകുമ്പോൾ ഒരു ഉമ്മക്കൊരു കുട്ടിയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ ഉമ്മ ആ കുട്ടിയെ കിട്ടാൻ വേണ്ടി വല്ലാതെ കരയുകയാണ്. അവസാനം ആ പൊന്നുമോനെ ഉമ്മയിലേക്ക് തന്നെ കിട്ടുകയാണ്. ഉമ്മ ആ പൊന്നുമോനെ കൂട്ടി അണച്ച് ഉമ്മ കൊടുക്കുകയാണ്, ചുംബനം കൊടുക്കുകയാണ്. പൊന്നുമോൻ എവിടെയായിരുന്നു ഇത്ര നേരം? ഇത് കണ്ടപ്പോൾ റസൂലുള്ള ചോദിച്ചു, സഹാബ നിങ്ങൾ എല്ലാവരും ആ ഉമ്മയെ കണ്ടോ? കണ്ടു നബിയെ, ഞങ്ങൾ എല്ലാവരും ആ ഉമ്മയെ കണ്ടു, ഉമ്മ സന്തോഷത്തിലാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, സഹാബ അല്ലാഹു അർഹമു ബിഇബാദിഹി, ഈ ഉമ്മയെക്കാളും കരുണയാണ് പടച്ച റബ്ബിനൊരു അടിമയോടുള്ളത് എന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. അല്ലാഹു നമ്മളെ പരീക്ഷിച്ചു നോക്കും. നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട സമയമാണ്, നമ്മൾ റബ്ബിലേക്ക് മടങ്ങേണ്ട സമയമാണ്. ഇത്രത്തോളം വലിയ വരുന്ന ത്യാഗങ്ങൾ സഹിച്ചവരാണ് നമ്മളെ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ മുഴുവനും. മുത്തു നബി എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ ഉമ്മ നഷ്ടപ്പെട്ടു, വാപ്പ നഷ്ടപ്പെട്ടു, നാട് കടത്തി, ഭക്ഷണമില്ല, മക്കൾ മുഴുവനും നഷ്ടപ്പെട്ടു. ഒരു സുഖമുള്ള ജീവിതം പ്രവാചകൻ അനുഭവിച്ചിട്ടില്ല. ഒരു സുഖമുള്ള ആഡംബരത്തിന്റെ ജീവിതം പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടില്ല. ത്യാഗത്തിന്റെ പ്രയാസത്തിന്റെ ജീവിതമാണ്. പക്ഷേ അപ്പോഴും അല്ലാഹുവിലേക്ക് മടങ്ങിയതാണ്. കാലിന്റെ മുകളിൽ നീര് വന്നിട്ട് പോലും നിസ്കരിച്ചു. പറഞ്ഞു, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടേ, അബദൻ ശക്കൂറ, നന്ദിയുള്ള അടിമയാകണ്ടേ, സ്വർഗം ഉറപ്പുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, പക്ഷെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. നമ്മൾ കരുതുന്നത് ഇതോടുകൂടെ ലോകം അവസാനിക്കുന്ന അല്ല. നമ്മൾ എല്ലാ റൂൾസും പാലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പോകണം. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇതൊന്നും ഒരു തടസ്സമാകാൻ പാടില്ല. നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. ഇൻഷാല്ലാ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇത് നമുക്ക് നമ്മുടെ നമ്മൾ ദുആ ചെയ്യാം, റബ്ബിലേക്ക് മടങ്ങൽ, അതാണ് പ്രധാനം. ഇവരൊക്കെ പ്രയാസം വന്നപ്പോഴും അവിടെ കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവിടെ പറഞ്ഞത് എൻ്റെ റബ്ബിൻ്റെ കൂടെ ഉണ്ടെന്ന് മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് സമുദായത്തിന് കൊടുത്ത വല്ലാത്തൊരു വർത്തമാനമാണ്. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്താ നബി പറയുന്നത്? അല്ലാഹു അല്ലാഹുമിൻ തുഹ്ലിക ഹാദിഹിൽ ഉസ്വാബ് ലാ തുഅബദു അബദ. പറഞ്ഞോ, ഈ സൈന്യം ഇവിടെ അങ്ങ് പരാജയപ്പെട്ടാൽ ലാ തുഅബദു അബദ, ഒരു മഖ്ലൂഖ് പോലും നിങ്ങൾക്ക് ആരാധിക്കാനുണ്ടാവില്ല. റബ്ബിന്റെ സഹായം ഇറങ്ങിയില്ലേ? നമ്മൾ ദുആ ചെയ്യേണ്ടതുപോലെ ദുആ ചെയ്യണം. നമ്മൾ ഹദ്ദാദ് റാത്തീബ് അതുപോലത്തെ മജ്ലിസുന്നു ഉൾപ്പെടെയുള്ളത് നമ്മൾ ദിവസേന ദായിമാക്കാൻ ശ്രമിക്കണം. അറ്റ്ലീസ്റ്റ് ഹദ്ദാദ് റാത്തീബെങ്കിലും. അതിലുള്ളത് വാരിദായ ദിക്കറുകളാണ്. അതിൽ ഓരോ ദിക്കറിൻ്റെയും മഹത്വം പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം പറയാനുണ്ടാകും. ഒക്കെ വാരിദായ ദിക്കറുകളാണ്. പരമാവധി എല്ലാവരും ഹദ്ദാദ് റാത്തീബ് ദായിമാക്കാൻ ശ്രമിക്കണം. എല്ലാവരും ശ്രമിക്കണം ഒരു ദിവസേന. അതൊക്കെയാണ് നമുക്ക് ഉള്ള ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ. ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, കൂട്ടുകാരന്മാരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിനേക്ക് മടങ്ങണം. അള്ളാഹു കരുണയുള്ള ആളാണ്. അള്ളാഹുവിന് അടിമകളെ വലിയ ഇഷ്ടമാണ്. നമുക്ക് അള്ളാഹിനെ തിരിച്ചിഷ്ടം വേണം. അള്ളാഹിനെ ഇഷ്ടപ്പെട്ടാൽ ലോകത്തുള്ളവർ മുഴുവനും ഇഷ്ടപ്പെടും. നിന്നല്ലാഹ് തിരിച്ചിഷ്ടപ്പെടും. സുമ്മ യൂദഉൽഹുൽ ഖബൂലു ഫിൽ അർദ്, ആ മനുഷ്യന് ഭൂമിയിൽ വലിയ സ്വീകാര്യത ഇട്ടുകൊടുക്കും. എന്ത് കണ്ടാലും റബ്ബ് അള്ളാഹ് എന്ന ചിന്തയിലേക്ക് നമ്മളെല്ലാവരും മടങ്ങേണ്ടതുണ്ട്. ആയതിനാൽ നമ്മൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ മടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങൾ അള്ളാഹു എടുത്തുകളയും. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ആയതുകൊണ്ട് ഹദ്ദാദ് റാത്തിബ് ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ദിക്കറുകളൊന്നും ആരും മറക്കരുത്. അത് വാരിദായ വിശുദ്ധ ഖുർആനിലും ഹദീഫിലൊക്കെ വന്ന ദിക്കറുകളാണ്. അത് ദിവസേന ദായിമാക്കാൻ എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദുആകളിൽ എന്നെയും ഉൾപ്പെടുത്തണം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇത് കാണുന്ന എല്ലാവരും പരമാവധി ഈ യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഞങ്ങളുടെ ഈ ചാനലിലെ പുതിയ പുതിയ റിലീസുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ്.